നമസ്കാരം. കലാപഠനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്രുതിമാതാ ലയഃ പിതാ, ശ്രുതിമാതാവും ലയം പിതാവുമാണ്. സംഗീതത്തിൻ്റെ അമ്മ ശ്രുതിയും അച്ഛൻ താളവുമാണ് എന്നർത്ഥം. അപ്പോൾ എന്തുമാത്രം ശ്രുതിക്കും താളത്തിനും സംഗീതത്തിൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഈ ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തു സ്പന്ദനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശ്രവണസുഖമുള്ള ധ്വനിയാണ് നാദം. സൂക്ഷ്മവും വ്യക്തവുമായ നാദവിശേഷമാണ് ശ്രുതി. മനസ്സിലായിട്ടില്ലല്ലോ. എന്താണ് നാദം? ശബ്ദത്തെ നമ്മൾക്ക് രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന് ശ്രവണസുഖമുള്ള ശബ്ദം, ഒന്ന് ശ്രവണസുഖമില്ലാത്ത ശബ്ദം. നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രകൃതിയിലുണ്ടാകുന്ന കിളികളുടെ ശബ്ദം, പുഴകളുടെ ശബ്ദം, കാറ്റിൻ്റെ മർമ്മര ശബ്ദം, സംഗീതം ഒക്കെ നമുക്കിഷ്ടമാണ്. പക്ഷേ ഒരു ലോഹം മുറിക്കുന്നതോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഹോൺ നല്ല ശക്തിയായി കേൾക്കുന്നതോ തുടങ്ങിയ ശബ്ദങ്ങളൊന്നും, പാറ പൊട്ടിക്കുന്നതോ ഒന്നും നമുക്ക് ആകർഷണീയമല്ല, നമ്മൾക്ക് ശ്രവണസുഖം നൽകുന്നില്ല. ഇങ്ങനെ ശ്രവണസുഖം നൽകുന്ന ശബ്ദമാണ് നാദം. അങ്ങനെ തരാത്തവ ഒക്കെ ഒച്ച എന്നാണ് നമ്മൾക്ക് പറയാൻ കഴിയുക. ഇങ്ങനെ ശ്രവണസുഖമുള്ള നാദമാണ് ശ്രുതി. അതാണ് അതിൻ്റെ വ്യാഖ്യാനം. എന്നിട്ടും വ്യക്തമാകാത്ത ചിലരുണ്ട് അല്ലേ? നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇതിലേക്ക് കടക്കാം. ഞാനൊരു പാട്ട് പാടാം. എല്ലാവർക്കും പരിചയമുള്ള പാട്ടാണ്, എല്ലാവരും ഏറ്റുപാടണം. ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ നാല് വരികളാണ്. ഹിന്ദ് ദേശ് കേ നിവാസി സഭി ജന ഏക് ഹേ രംഗ രൂപ വേഷ ഭാഷ ചാഹേ അനേക് ഹേ. ഏറ്റുപാടു. ഹിന്ദ് ദേശ് കേ നിവാസി സഭി ജന ഏക് ഹേ രംഗ രൂപ വേഷ ഭാഷ ചാഹേ അനേക് ഹേ. കുറേ ആൾക്കാർക്ക് ഏറ്റുപാടി, ചിലർ ഏറ്റുപാടിയില്ല. പാടിയവരിൽ ചിലർക്ക് ചിലപ്പോൾ ശബ്ദം കുറഞ്ഞു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ ഹിന്ദ് ദേശ് കേ നിവാസി എന്ന് ആയിട്ടുണ്ടാകാം. ചിലർക്ക് ഹിന്ദ് ദേശ് കേ നിവാസി അങ്ങനെയും ആയിട്ടുണ്ടാകാം. ഇവിടെ എന്താണ് മാറിയത്? വരികൾ മാറിയിട്ടില്ല, താളം മാറിയിട്ടില്ല, വരികളുടെ അർത്ഥം മാറിയിട്ടില്ല, ഉച്ചാരണം മാറിയിട്ടില്ല. പിന്നെ എന്താണ് മാറിയത്? നാം പറയും ശബ്ദം കുറച്ച് കൂടിപ്പോയി, ശബ്ദം കുറച്ച് കുറഞ്ഞുപോയി അല്ലേ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശ്രുതി മാറിപ്പോയി. ശ്രുതി മാറിപ്പോയതുകൊണ്ടാണ് നമുക്ക് രണ്ട് ശബ്ദമായി തോന്നിയത്. അപ്പോൾ പ്രത്യേകിച്ച് സമൂഹമായി പാടുന്ന സമയത്ത് എല്ലാവരും ഒരേ ശ്രുതിയിലും താളത്തിലും പാടിയാൽ മാത്രമേ ഗാനം ആകർഷണീയമാവുകയുള്ളൂ. ഇനി താളം. താളം എന്താണ്? ഗാനത്തിൻ്റെ കാലയളവിനെ കൃത്യമായി അളക്കുന്ന പ്രവൃത്തി വിശേഷമാണ് താളം അല്ലേ? നമ്മൾ അടിക്കുന്ന താളത്തിൻ്റെ കൂടെ 1000 ആൾക്കാർ പാടിയാലും ഒന്നിച്ചായിരിക്കണം, അല്ലെങ്കിൽ താളം മാറിപ്പോകും, താളം തെറ്റിപ്പോകും. അപ്പോൾ ഈ പറഞ്ഞ അച്ഛൻ്റെ കാര്യം അപകടമാകും അല്ലേ? അപ്പോൾ ശ്രുതിയും താളവും ചേർന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ഗാനം നല്ലതാവുകയുള്ളൂ. ഇനി ശ്രുതിയും താളവും മനസ്സിലാക്കാൻ നമുക്ക് ചെറിയ ഒരു സംഘഗാനത്തിൻ്റെ വീഡിയോ കാണാം. എല്ലാവരും സശ്രദ്ധം ആ വീഡിയോ കാണണം. നമ്മൾക്കിനി ശ്രുതി മീട്ടാൻ ഉപയോഗിക്കുന്ന ഭാരതീയ സംഗീതത്തിലെ ചില ശ്രുതി ഉപകരണങ്ങളെ പരിചയപ്പെടാം.
പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ശ്രുതി ബോക്സാണിത്. ഇന്ന് പ്രചാരത്തിലില്ല. കാറ്റ് കടത്തിവിട്ട് ശബ്ദമുണ്ടാക്കി ശ്രുതിയിടുന്ന ഒരു ഉപകരണമാണ്. ശ്രദ്ധിക്കുക. ഇനി ഹാർമോണിയത്തെ പരിചയപ്പെടാം. ഗാനം വായിക്കാൻ ഉപയോഗിക്കാം, കൂടാതെ ശ്രുതിയിടാനും നമുക്ക് ഉപയോഗിക്കാം. ശരി, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന, ഇന്നത്തെ കാലത്ത് കച്ചേരികൾക്കും പ്രത്യേകിച്ച് ശാസ്ത്രീയ സംഗീതത്തിനും ഉപയോഗിക്കുന്ന ശ്രുതിയാണ് തമ്പുരു. തമ്പുരുവിൻ്റെ ശബ്ദവും അത് മീട്ടുന്ന രീതിയും കാണാം. The middle finger is used for the panchama, while the index finger is used for the other three strings, the sarani, anusarani and the mantra. Of course, there are many exceptions to this. I have seen musicians use their ring, middle and the index finger in one cycle, something like this. ഇനി തമ്പുരുവിന് പകരം ഇന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ കാണുന്ന തമ്പുരു ശ്രുതി ബോക്സ്. ഇതിൻ്റെ ശബ്ദം തമ്പുരുവിൻ്റെ സമാനമായ ശബ്ദമാണ്. ഇലക്ട്രോണിക് ഉപകരണമാണ്. ഇതാണ് ഇന്ന് സാർവത്രികമായിട്ട് എല്ലാവരും ശ്രുതിയിടാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദം കേൾക്കാം. എല്ലാവർക്കും ശ്രുതിയെക്കുറിച്ചും താളത്തെക്കുറിച്ചും ഒരു ഏകദേശ രൂപം കിട്ടിയില്ലേ? ഇനി ശ്രുതി ഉപകരണങ്ങളെക്കുറിച്ചും താളത്തെക്കുറിച്ചും പറ്റുമെങ്കിൽ ശ്രുതിയും താളവും ഇട്ട് പാട്ടുപാടുന്നവർ ആ പാട്ടുപാടിയും എനിക്ക് അയച്ചു തരണം. ശേഖരിച്ച് വെക്കണം കാര്യങ്ങൾ, നിങ്ങളെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.